ീസ് ജേണി ബെൻ ആമിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ലോല ടോയ്ലോണിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു വാർ ഡ്രാമ സിനിമയാണ് ഫാനീസ് ജേണി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മരണത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമായിരുന്നു ജൂതന്മാരുടെ ഓരോ യാത്രകളും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും മരണത്തിൽ നിന്ന് ഒരൊറ്റ നിമിഷമെങ്കിലും രക്ഷപ്പെടാമെന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു ജൂതന്മാരുടേത് ജർമ്മനിയിലായിരുന്നു ജൂത കൂട്ടുകലകൾ തകൃതയെ നടന്നുകൊണ്ടിരുന്നത് ആ നഗരത്തിൽ നിന്നും മറ്റൊരു സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ലേ വോയേജ് ടി ഫാനി എന്ന ഫ്രഞ്ച് സിനിമ നാസികൾ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ജൂതന്മാരായ കുട്ടികളെ അവർ മറ്റൊരിടത്തേക്ക് താമസം മാറ്റുന്നു അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് അവരെ സുരക്ഷിതമായി എത്തിക്കുവാൻ വേണ്ടി പോരാടുന്ന കുറച്ച് ആളുകൾ ഓരോ കടമകൾ ഓരോ നഷ്ടങ്ങളോട് കൂടി കടന്നു പോകുമ്പോൾ നയിക്കേണ്ടിയിരുന്ന ആളുകൾ പിടിക്കപ്പെടുമ്പോൾ ഫാനി എന്ന കൊച്ചു പെൺകുട്ടി അവരുടെ നേതാവായി മാറുന്നു പേടിയും മറ്റും അതിലെ ഓരോ പെൺകുട്ടികളെ പോലും തന്നെയുള്ള ഫാനി പിന്നീട് പതിയെ പതിയെ മാറുകയായിരുന്നു കൊച്ചുകുട്ടികളെ കൊണ്ട് ഫാനിയുടെ ഓരോ യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട് ചിരിയും കളിയും പിടിക്കപ്പെടലിലും എല്ലാം നിറഞ്ഞൊരു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു യാത്ര ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ഒരൊറ്റ സംഭവത്തെ ആസ്പദമാക്കി ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും രണ്ടാം ലോക മഹായുദ്ധം തന്നെയായിരിക്കും ഓരോ സിനിമകളും ഓരോ കഥകളാണ് നഷ്ടങ്ങളുടെയും ക്രൂരതകളുടെയും ത്യാഗങ്ങളുടെയും വിജയത്തിന്റെയും തോൽവിയുടെയും കഥകൾ കണ്ണു നിറയത് തീർത്ത ചുരുക്കം സിനിമകൾ മാത്രമേ ഇതിനെ ആസ്വദമാക്കി ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് സന്തോഷിച്ച് കരഞ്ഞ ആദ്യ അനുഭവമായിരുന്നു ഈ സിനിമ കേന്ദ്ര കഥാപാത്രങ്ങൾ കുട്ടികളാകുമ്പോൾ സിനിമയുടെ ആസ്വാദനവും അതിനോടൊപ്പം മാറുകയും ചെയ്യുന്നു എടുത്തു പറയേണ്ട മറ്റു ചിലത് കൂടിയുണ്ട് അഭിനയിച്ച ഓരോ കുട്ടികളുടെയും അഭിനയം സിനിമോട്ടോഗ്രാഫിയും സംവിധാനവും പശ്ചാത്തല സംഗീതവും എല്ലാം മികച്ചതായിരുന്നു പല സീനുകൾക്കും ജീവനുള്ള അനുഭവങ്ങളാക്കി മാറ്റിയത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്